എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സുവോളജിയിലെ 2019-22 ബാച്ചിലെ വിദ്യാർത്ഥികൾ ഈ കോവിഡിൻ്റെ സമയത്തുള്ള വിരസത മാറ്റുന്നതിനും അതുപോലെ തന്നെ സുവോളജി പഠനം രസകരമാക്കുന്നതിനും വേണ്ടിയിട്ട് സുവോളജിയിലെ ചില കോൺസെപ്റ്റുകൾ എടുത്തുകൊണ്ട് അവ വീഡിയോ രൂപത്തിലാക്കി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്റർ പ്രവർത്തിച്ച ബ്രിനേഴ്സ് സാറിനും എൻ്റെ എല്ലാവിധ ഭാവങ്ങളും. ഈ സംരംഭം ഏറ്റെടുത്ത് നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻസ് ആണ്. ഇൻട്രാക്ഷൻസ് എന്ന് വെച്ചാൽ ഇടപെടൽ. ആ ഓക്കെ. അപ്പോൾ നമ്മൾ ആനിമൽ വേൾഡിനെ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രാക്ഷനെ ഒരു രണ്ട് ടൈപ്പ് പറയാം. ആനിമൽ ഇൻട്രാക്ഷനും പറയാം, പിന്നെന്താ ആനിമൽ ഹ്യൂമൻ ഇൻട്രാക്ഷനും പറയാം. അതെ, അങ്ങനെ രണ്ട് ടൈപ്പ് ഇൻട്രാക്ഷൻ ഉണ്ട്. എന്നാലും അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ഇൻട്രാക്ഷനിൽ ചിലതൊക്കെ ഭയങ്കര ദോഷം ചെയ്യുന്ന ടൈപ്പ് ഇൻട്രാക്ഷൻ, എന്നാൽ ചിലതോ നല്ല അടിപൊളി ഗുണം ചെയ്യുന്ന ടൈപ്പ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതായിരിക്കും പോസിറ്റീവ് ഇൻട്രാക്ഷൻ, നമ്മൾ നെഗറ്റീവ് ഇൻട്രാക്ഷൻസ് എന്ന് പറയും. ആ അതെ. പിന്നെന്താ പറയുന്ന വെച്ചാല് നമ്മളെ ഈ മൊത്തം ഈ എർത്ത് മൊത്തത്തിൽ എടുത്താല് കൊറേ ലിവിങ് ആനിമൽസ് ഇല്ലേ, നമുക്കറിയുന്നതും അറിയാത്തതായിട്ട് കൊറേ ഉണ്ട്. അപ്പം ഇതിൻ്റെ തന്നെ ചിലവരെന്ന് വെച്ചാല് ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരും ചിലവര് ഒരു ഗ്രൂപ്പീസ് ആഗ്രഹിക്കുന്ന ആൾക്കാരുമായിരിക്കും അല്ലേ. ആ ഈ ഗ്രൂപ്പീസും കാണിക്കുന്ന ആൾക്കാർ തന്നെ ചില ഇൻട്രാക്ഷൻസ് അവർ കാണിക്കുന്നുണ്ട്. ചില ആൾക്കാരോട് മിംഗിൾ ചെയ്യാൻ അവരൊരു പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട്. ഡോണ്ട് മിസ്റ്റേക്ക് ആണ്. അപ്പോ ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട്. ഈ താല്പര്യങ്ങളെ നമ്മളെ സയൻസ് ഒരു 5 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 5 ടൈപ്പാണ് കൊമെൻസാലിസം, മ്യൂച്വലിസം, പാരാസൈറ്റിസം, പ്രിഡേഷൻ, പിന്നെ കോമ്പറ്റീഷൻ. ആ അങ്ങനെ ഒരു 5 ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ തന്നെ ഈ പ്രിഡേഷൻ എന്നൊക്കെ വെച്ചാൽ ഒരാളെ കൊന്ന് തിന്നാന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് അവിടെ കംപ്ലീറ്റ് ലോസ് ആണ് ഉണ്ടാവുന്നത്, ഒരാൾക്ക് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഗെയിനും. അപ്പൊ അങ്ങനെ അതാണ് പറയുന്നത്, ദോഷം വരുന്ന ഇൻട്രാക്ഷൻസും ഉണ്ട്, നല്ലത് നല്ലത് വരുന്ന ഇൻട്രാക്ഷൻസും ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലാണ്ട് വേറെ ഉണ്ട്, ഈ മനുഷ്യന്മാരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ആത്മബന്ധം, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അതും ഒരു ഇൻട്രാക്ഷൻ അല്ലേ. അതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം കാണാം, ഇങ്ങനെ നമ്മൾ ഈ ട്രെയിൻ ചെയ്തെടുക്കുന്നതിലൂടെ നമ്മൾ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊക്കെ അവർ ഉപയോഗിക്കാറില്ല. അതെ, വെറുതെ നമ്മൾ സ്നേഹം കൊണ്ടും അതിനുവേണ്ടി മാത്രമല്ലാണ്ട് നമ്മൾ മനുഷ്യന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ആനിമൽസിനെ ഉപയോഗിക്കാം. അതെ, അത് ഭയങ്കര മോശം പരിപാടിയാണ്. പിന്നെ ഈ പെറ്റ് ട്രെയിൻ, നമ്മളെ വീട്ടിലൊക്കെ പെറ്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിനെ കൊണ്ട് ഈ നമുക്ക് ഹ്യൂമൻസിന് വളരെ ഉപകാരപ്പെടുന്ന കാര്യം വായിച്ചിട്ടുണ്ടോ ഈ അടുത്ത്? എന്താ വെച്ചാൽ ഈ അടുത്ത് അവര് ഒരു സ്റ്റഡിയിൽ പറയുന്ന എന്താ വെച്ചാല് എന്തായിരുന്നു ആ ഹോർമോണിന്റെ പേര്? കോർട്ടിസോൾ. ആ ഹോർമോണിന്റെ ലെവല് നല്ലോണം കുറയ്ക്കും. ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ എന്ന് വെച്ചാൽ അത് സ്ട്രെസ് ഹോർമോൺ ആണ്. അപ്പം ആ ഒരു ഹോർമോണിന്റെ ലെവല് നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും ഈ പെറ്റിനോടുള്ള ഇടപെടലുകൾ. ഡിപ്രഷൻ ഒക്കെ വരുമ്പോ ഒരു പെറ്റിനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മള് ഈ ഡോക്ടേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതെ, ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളെ മെയിൻ ആയിട്ടുള്ള സാധനമാണല്ലോ ഇപ്പോഴത്തെ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ രീതിയിലുള്ള എത്ര പോരെ ഇൻട്രാക്ഷനെ പറ്റിയിട്ട്. അതെ, മതിയാവും. പിന്നെ ഇനി വരുന്നത് ഇൻട്രാക്ഷനെ പറ്റിയിട്ടുള്ളത് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ വരുന്നു. നമ്മള് കുട്ടികൾ ചെയ്ത അടിപൊളി സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ അതൊക്കെ ഒന്ന് കാണാം. അപ്പോ ഇന്ററാക്ഷനിൽ നമ്മളെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താ? ക്രൊക്കഡൈലും ഫ്ലവറും തമ്മിലുള്ള റിലേഷൻ ആണ്. അത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ ദൃശ്യാണ്. ഇവരുടെ ഈ ഒരു ബന്ധം, ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പറയാം. അപ്പോ അതിനെ പറ്റി നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ ആ വീഡിയോ നോക്കാം. ഇൻട്രാക്ഷൻസ് എന്നാൽ ഇടപെടൽ അഥവാ ബന്ധം. നൈൽ ക്രൊക്കോഡൈലും ഈജിപ്തൻ പ്ലോവർ ബേർഡും തമ്മിലുള്ള രസകരമായ ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. സിംബയോട്ടിക് റിലേഷൻഷിപ്പിലെ മ്യൂച്വലിസം അഥവാ പരസ്പര സഹായം, അതിൻ്റെ ഒരു ഉദാഹരണമാണ് ക്രൊക്കോഡൈലും പ്ലോവർ ബേർഡും. ക്രൊക്കോഡൈലും ഫ്ലവർ ബേർഡും എന്ന് കേൾക്കുമ്പോൾ ഇവർ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. മുതലയുടെ വായിൽ അവശേഷിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങൾ ഫ്ലവർ ബേർഡ് കഴിക്കുന്നു. അവശിഷ്ടങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ പല്ല് വൃത്തിയാകുന്നു. ഫ്ലവർ ബേർഡിനാകട്ടെ അവശിഷ്ടങ്ങൾ ആഹാരമാകുന്നു.
പല്ല് വൃത്തിയാക്കുന്നത് കൊണ്ട് തന്നെ അണുക്കൾ വരുന്നത് കുറയുന്നു. പ്ലോവർ ബേർഡിന് അതിവേഗത്തിൽ ആഹാരം ലഭിക്കുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടായേക്കാം. മുതലയുടെ വായിൽ അകപ്പെട്ട പ്ലോവർ ബേർഡിനെ മുതല ഭക്ഷിച്ചേക്കാമെന്ന്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ മുതല അവയെ ഭക്ഷിക്കാറില്ല. ഇനി നമ്മുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് മീർക്കാറ്റും ഡ്രോങ്കോയും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പോ അതിനെ പറ്റി നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെ വൃന്ദയാണ്. അപ്പൊ നമുക്ക് അത് നോക്കാം. ആഫ്രിക്കയിലെ ഫോക്ടെയിൽ ഡ്രോങ്കോയും മീർക്കാറ്റുകളും തമ്മിലുള്ള പങ്കാളിത്തത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ആഫ്രിക്കയിലെ സാധാരണവും വ്യാപകവുമായ റെസിഡന്റ് ബ്രീഡറാണ് ഫോക്ടെയിൽ ഡ്രോങ്കോ. ഫോക്ടെയിൽ ഡ്രോങ്കോ മറ്റ് പക്ഷികളിൽ നിന്നും മീർക്കാറ്റുകൾ പോലുള്ള മൃഗങ്ങളിൽ നിന്നും ഭക്ഷണം മോഷ്ടിക്കുന്നതിനായി അലറാം കോളുകൾ ഉപയോഗിക്കുന്നു. ആഫ്രിക്കയിലെ കൽഹാരി മരുഭൂമിയിൽ കാണപ്പെടുന്ന ജീവിയാണ് മീർക്കാറ്റുകൾ. അതിവേഗത്തിൽ മാളങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. കൂട്ടമായി ഇര തേടാൻ പോകുന്ന മീർക്കാറ്റുകളെ പിന്തുടരുന്ന ഡ്രോങ്കോ സമീപത്തുണ്ടാകാവുന്ന വേട്ടക്കാരെക്കുറിച്ച് ഇവർക്ക് അലറാം കോളിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. ഈ അലറാം കോളുകൾ കേൾക്കുന്ന മീർക്കാറ്റുകൾ അതിവേഗത്തിൽ അവരുടെ മാളങ്ങളിൽ കയറി ഒളിക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ഡ്രോങ്കോ തെറ്റായ അലറാം കോളിലൂടെ മീർക്കാറ്റുകളെ പറ്റിക്കുന്നു. അതുവഴി തനിക്കുള്ള ഭക്ഷണം മോഷ്ടിക്കാനുള്ള സാഹചര്യം കണ്ടെത്തുകയാണ് ഡ്രോങ്കോ ചെയ്യുന്നത്. ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന മീർക്കാറ്റുകൾ ഡ്രോങ്കോയുടെ അലറാം കോളിൽ വീഴുന്നില്ലെങ്കിൽ ഡ്രോങ്കോ മീർക്കാറ്റുകളെ ഡ്യൂപ് ചെയ്യുകയും അവരുടെ സ്വന്തം അലറാം കോളിൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. ഡ്രോങ്കോ കള്ളന്മാരാണെങ്കിലും പല സന്ദർഭങ്ങളിലും മീർക്കാറ്റുകൾക്ക് ഇത് ഉപകാരപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാബറുകൾ പോലുള്ള ഭൗമിക തീറ്റക്കാർ ഡ്രോങ്കോയെ ഒരു കാവൽക്കാരനായി ഉപയോഗിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമുക്കൊക്കെ പരിചയമുള്ള ഒരു ടോപ്പിക്കാണ്. എന്തായിരുന്നു കാക്കയും കുയിലും തമ്മിലുള്ള ബന്ധം? നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതല്ലേ കാക്കയും കുയിലിന്റെ കഥ. അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം എന്താന്ന് നോക്കാം. അത് നമുക്ക് പറഞ്ഞിരുന്നത് അമൃതയാണ്. ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബ്രൂട്ട് പാരസൈറ്റിസം ഇൻ ബേർഡ്സ് ആണ്. അതിന് മുന്നേ നമുക്ക് പാരസൈറ്റിസം എന്താ നോക്കാം. പാരസൈറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ജീവികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒന്നിനെ ബെനിഫിഷ്യലായിട്ടും മറ്റൊന്നിന് ഹാംഫുള്ളായിട്ടും എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പാരസൈറ്റിസം എന്ന് പറയുന്നത്. പാരസൈറ്റിസത്തിൽ ബെനിഫിഷ്യൽ എഫക്റ്റ് കിട്ടുന്ന ഓർഗാനിസത്തെ നമ്മൾ പാരസൈറ്റ് എന്നും ഹാംഫുൾ എഫക്റ്റ് കിട്ടുന്ന ഓർഗാനിസത്തെ നമ്മൾ ഹോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പാരസൈറ്റിക് റിലേഷൻഷിപ്പാണ് ബ്രൂട്ട് പാരസൈറ്റിസം എന്ന് പറയും. ബേർഡ്സിൽ കാണപ്പെടുന്ന ഒരു പാരസൈറ്റിക് റിലേഷൻഷിപ്പാണ് ബ്രൂട്ട് പാരസൈറ്റിസം എന്ന് പറയുന്നത്. ബ്രൂട്ട് പാരസൈറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ബേർഡ്സ് മറ്റ് ചില ബേർഡ്സിൻ്റെ കൂട്ടിൽ മുട്ടയിട്ട് അവിടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിനെയാണ് നമ്മൾ ബ്രൂട്ട് പാരസൈറ്റിസം എന്ന് പറയുന്നത്. ഇതിന് കോമൺ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാക്കയും കുയിലും തമ്മിലുള്ള റിലേഷൻ തന്നെയാണ്. നമ്മൾ പണ്ട് മുതൽക്കേ കേൾക്കുന്നതാണ് കാക്കക്കുട്ടിൽ മുട്ടയിടുന്ന കുയിലുകളെ കുറിച്ചിട്ട്. അമ്മമാരും മടിയന്മാരുമായ കുയിലുകൾ പൊതുവെ കൂട് കൂട്ടാനും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനും ശ്രമിക്കാറില്ല. അവർ മറ്റു ചില പക്ഷികളുടെ കുട്ടിയിൽ മുട്ടയിടാറാണ് പതിവ്. ഇതിന് സാധാരണയായിട്ട് ഇരയാകുന്നത് നമ്മുടെ പാവം കാക്കകളാണ്. കാക്കകൾക്കാണെങ്കിൽ തൻ്റെ മുട്ടയേതെന്നു കുയിലിൻ്റെ മുട്ടയേതെന്നു തിരിച്ചറിയാനും കഴിയുന്നില്ല. ഇങ്ങനെ കാക്കക്കൂട്ടിൽ വിരിഞ്ഞിറങ്ങുന്ന കുയിൽ കുഞ്ഞുങ്ങൾ അവിടെ അവശേഷിക്കുന്ന കാക്കയുടെ മുട്ടകളെയും അതുപോലെ തന്നെ കാക്കക്കുഞ്ഞുങ്ങളെയും നശിപ്പിച്ച് കളയുന്നു. ഇങ്ങനെ കാക്ക കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് കുയിൽ കുഞ്ഞ് മാത്രം അവകാശമാകുന്നു. ഇങ്ങനെയൂടെ കാക്കകളുടെ ലോക്കൽ പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ റീപ്രൊഡക്റ്റീവ് സക്സസിനെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യാനും നമ്മുടെ കുയിലുകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ആത്മബന്ധം, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്. അതെ, ആ ഒരു വിഷയത്തില് രണ്ട് എക്സാമ്പിൾ ആയിട്ട് നമ്മളെ രണ്ട് കുട്ടികൾ വരുന്നുണ്ട്. അതില് ആദ്യത്തെ എക്സാമ്പിളായിട്ട് വരുന്നത് വർഷയാണ്. വർഷ പറയുന്നത് ഡോൾഫിനും മാനും തമ്മിലുള്ള റിലേഷനാണ്. നമസ്കാരം. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ബന്ധമാണ് സൗഹൃദം. അത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ കൂടുതൽ മനോഹരമാകുന്നു. അത്തരത്തിൽ മനുഷ്യനും ഡോൾഫിനുകളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കടലിലെ മനുഷ്യൻ്റെ കൂട്ടുകാരാണ് ഡോൾഫിനുകൾ. കടലിലെ അപകടത്തിൽപ്പെടുന്ന മനുഷ്യനെ രക്ഷിക്കാൻ ഡോൾഫിനുകൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്താണ് ഈ സൗഹൃദത്തിന് പിന്നിലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യനും ഡോൾഫിനുകളും തമ്മിലുള്ള സാമ്യതയാണ് ഇതിന് കാരണം. കുട്ടികളെ പാലൂട്ടി വളർത്തുന്ന സസ്തനി വിഭാഗത്തിൽപ്പെട്ടവയാണ് മനുഷ്യനും ഡോൾഫിനുകളും. മനുഷ്യനെപ്പോലെ പരസ്പരം ആശയവിനിമയം നടത്താനും ഡോൾഫിനുകൾക്ക് കഴിയും. എന്നാൽ അവ പരസ്പരം സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മനുഷ്യനെപ്പോലെ സമൂഹമായിട്ടാണ് ഡോൾഫിനുകളും ജീവിക്കുന്നത്.
12 പേരടങ്ങുന്ന പോട്സ് എന്ന് അറിയപ്പെടുന്ന സമൂഹമായിട്ടാണ് ഡോൾഫിനുകൾ ജീവിക്കുന്നത്. മറ്റൊരു ഘടകം ഡോൾഫിനുകളുടെ ബുദ്ധിശക്തിയാണ്. അതുകൊണ്ടാവാം മനുഷ്യനുമായി പെട്ടെന്ന് ഇണങ്ങാൻ ഡോൾഫിനുകൾക്ക് കഴിയുന്നത്. മനുഷ്യനെ പോലെ ശ്വാസകോശം ഉപയോഗിച്ചാണ് ഡോൾഫിനുകളും ശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവ ഇടയ്ക്കിടയ്ക്ക് കടലിന് മുകളിലേക്ക് വരുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. മനുഷ്യന്റെ ഹൃദയമിടിപ്പും ഫിറമോണിന്റെ വ്യത്യാസവും മനസ്സിലാക്കാൻ ഡോൾഫിനുകൾക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. എക്സ്റേ പോലെ സോണാർ ഉപയോഗിച്ച് ഇരകളെ കണ്ടെത്താനുള്ള കഴിവും ഡോൾഫിനുകൾക്കുണ്ട്. ഒരേ വിഭാഗത്തിൽ പെട്ടതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അസ്ഥികൂടവും ഡോൾഫിനുകൾക്ക് തൻ്റെതായിട്ട് സാമ്യമുള്ളതായി തോന്നാം. അതുകൊണ്ടായിരിക്കാം അവ മനുഷ്യനെ രക്ഷിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഡോൾഫിനുകളെ ഇണക്കി വളർത്തി വിനോദത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ വിനോദമായി തോന്നുന്നു എങ്കിലും ഡോൾഫിനുകൾക്ക് അത് എത്രത്തോളം സന്തോഷകരമാണെന്നും കൂടി ചിന്തിക്കേണ്ടതാണ്. തൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറി മറ്റൊരിടത്ത് വസിക്കേണ്ടി വരുന്നത് ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സന്തോഷകരമായിരിക്കുമെന്ന് ഒന്നും ചിന്തിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റിലെ അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഹിമയാണ്. ഇത് ഭയങ്കര കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ പശുവിന്റെയും പക്ഷിയുടെയും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കോമൺ ആയിട്ട് അവിടെ പറയാൻ പോകുന്ന ഡോഗും മാനും തമ്മിലുള്ള റിലേഷൻ. മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരാൻ കഴിവുള്ളവയാണ് നായ്ക്കൾ. നമുക്കൊപ്പം കളിക്കുകയും നാം പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുകയും ചെയ്യുന്നുകൊണ്ട് ഇവയെ പല വീടുകളിലും വളർത്താറുണ്ട്. ഇവരുടെ സ്മെല്ലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ കഴിവിനേക്കാൾ ഏതാണ്ട് 100,000+ മടങ്ങ് കൂടുതലായതിനാൽ ഇവയെ പല അന്വേഷണങ്ങളിലും ഉൾപ്പെടുത്താറുണ്ട്. ഈ നായ്ക്കളുടെ കണ്ണുകൾ രാത്രിയിൽ തിളങ്ങുന്നത് നാം ശ്രദ്ധിച്ചിരിക്കും. ഇതെന്തുകൊണ്ടെന്നാൽ ടെപ്പീറ്റം ലൂസിഡം എന്ന് പറയുന്ന റെറ്റിനയ്ക്ക് പുറകിൽ കാണുന്ന ഒരു ലെയർ ഒരു കണ്ണാടി പോലെ നിന്ന് ഇതിലേക്ക് വരുന്ന ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് ഈ കണ്ണുകൾ തിളങ്ങുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയുടെ മുഖത്തിന്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലൈഫ് സ്പാൻ പറയാനായിട്ട് സാധിക്കും. ഇതുപോലെ ഷാർപ്പായിട്ടുള്ള മുഖമുള്ളവർക്ക് ലൈഫ് സ്പാൻ കൂടുതലും എന്നാൽ പറന്ന മുഖമുള്ളവർക്ക് കുറവുമായിരിക്കും. നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടികൾ ചില സമയങ്ങളിൽ ചുരുണ്ടു കൂടി കിടക്കുന്നതും എന്നാൽ ചില സമയങ്ങളിൽ മലർന്ന് നിവർന്ന് കിടക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവരുടെ ചൂട് നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഓർഗൻസിനൊരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് അവർ ചുരുണ്ടു കൂടി കിടക്കുന്നത്. എന്നാൽ തികച്ചും സേഫായിട്ട് തോന്നുന്ന സമയങ്ങളിൽ മാത്രമേ അവർ നിവർന്ന് മലർന്ന് കിടക്കാറുള്ളൂ. പിന്നെ ഇവരുടെ കേൾവി ശക്തിയെ ശല്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് മഴ എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൂടാതെ നീണ്ടു നിൽക്കുന്ന മഴ എന്ന് പറയുന്നത് ഇവർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും മറ്റും കാരണമാകുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ നായ ടിബറ്റൻ മാസ്റ്റിഫ് ആണ്. ഏറ്റവും അപകടകാരികളായിട്ടുള്ള നായകളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതിലും ഇവയുടെ പേര് കാണാനായിട്ട് സാധിക്കും. ഇനി ചൈന, കൊറിയ, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിലും ഇന്ത്യയിലെ മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇവയെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് അവരുടെ യൂറിൻ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോഗുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ്. ഇനി ഇവയെ വളർത്തുന്നതിലൂടെ ചില വൈറൽ ഇൻഫെക്ഷൻസും നോൺ വൈറൽ ഇൻഫെക്ഷൻസും ചില സ്കിൻ ഡിസീസുകളൊക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. അടുത്ത് പറയാൻ പോകുന്നത് ഷാർക്കിന്റെ ഒരു രണ്ട് റിലേഷനെ പറ്റിയാ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഷാർക്കും റെമോറയും തമ്മിലുള്ള റിലേഷനാണ്. നമുക്ക് ആ റിലേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് മൃദുലയാണ്. കൂട്ടുകാരെ, സമുദ്രത്തിലെ അപകടകാരികളായ ജീവികളിൽ ഒന്നാണ് സ്രാവുകൾ, അല്ലേ? ഇവയുമായി ഒരു മത്സ്യം കൂട്ടുകൂടുക എന്നത് ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ? സത്യത്തിൽ അങ്ങനെ ഒരു മത്സ്യം ഉണ്ട്. അവയാണ് നമ്മൾ റെമോറകൾ എന്ന് വിളിക്കുന്നത്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് സ്രാവും റെമോറയും തമ്മിലുള്ളത്. 1 മുതൽ 3 അടി വരെ നീളമുള്ള ഒരു ചെറിയ മത്സ്യമാണ് റെമോറകൾ. സക്കർ ഫിഷ് എന്നും ഇവ അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിൽ അട്ടകൾ പറ്റിപ്പിടിക്കുന്നത് പോലെ ഇവ സ്രാവുകളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്നതും ഇതിനെ ഇവരെ സഹായിക്കുന്നത് സക്കിൻ ഡിസ്ക് എന്ന ഒരു അവയവമാണ്. തലയുടെ മുകളിലായാണ് സക്കിൻ ഡിസ്ക് കാണപ്പെടുന്നത്. ഡോർസൽ ഫിന്നിന്റെ സുഷുമന ഭാഗത്തു നിന്നാണ് ഇവ ഉത്ഭവിക്കുന്നത്. സ്രാവുകൾക്ക് ചുറ്റും കൂട്ടത്തോടെയാണ് ഇവരെ കാണപ്പെടുന്നത്. ഇവയുടെ ഈ ബന്ധത്തെ നമ്മൾ മ്യൂച്വലിസം എന്ന് വിളിക്കുന്നു.
കാരണം എന്തെന്ന് വെച്ചാൽ ഇവയുടെ ഈ ബന്ധത്തിലൂടെ രണ്ടു പേർക്കും ഒരുപോലെ ഗുണം ലഭിക്കുന്നു. സ്രാവുകളുടെ ശരീരത്തിൽ പറ്റി പിടിക്കുന്നതിലൂടെ റെമോറയ്ക്ക് ഒരു പ്രധാന ഭക്ഷണമാർഗമാണ് ലഭിക്കുന്നത്. സ്രാവിൻ്റെ ഭക്ഷണത്തിൻ്റെ ബാക്കി ഇവ ഭക്ഷണമാക്കുന്നു. കൂടാതെ തങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഇവയെ രക്ഷിക്കുകയും സമുദ്രത്തിലൂടെ സൗജന്യ യാത്ര നൽകുകയും ചെയ്യുന്നു. തിരിച്ച് റെമോറകൾ എന്താണ് സ്രാവിന് നൽകുന്ന സഹായം എന്നറിയണ്ടേ? റെമോറകൾ സ്രാവുകളുടെ ശരീരത്തിലെ പരാന്നഭോജികളെ ഭക്ഷണമാക്കുന്നു. അവയുടെ വായയിലും തൊലിയിലും ഉള്ള പരാന്നഭോജികളെ ഭക്ഷിക്കുന്നതിലൂടെ അവയുടെ ശരീരം വൃത്തിയുള്ളതാക്കാൻ സഹായിക്കുന്നു. ഇത് സ്രാവുകൾക്ക് ആനന്ദം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പരാന്നഭോജികൾ ഇവയ്ക്ക് തന്നെ ദോഷകരമായി ഭവിച്ചേക്കാം. അതിനാൽ തന്നെ ഇരു വിഭാഗക്കാരും തങ്ങളുടെ കൂട്ടുകെട്ടിൽ അതീവ സന്തുഷ്ടരാണ്. കൂടാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സ്രാവുകൾ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. എന്നാൽ സ്വന്തം ജീവന് വരെ വില നൽകാതെ ഇവ റെമോറയ്ക്ക് തങ്ങളുടെ ശരീരത്തിൽ പറ്റിപിടിക്കുന്നതിന് വേണ്ടി മന്ദഗതിയിൽ നീങ്ങുന്നു. ഇത് അവയുടെ ജീവന് വരെ ഭീഷണിയായേക്കാം. റെമോറയുടെ സാന്നിധ്യത്തിൽ ഒരു സ്രാവിൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റം പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സമുദ്രത്തിലെ സുസ്ഥിരമായ ഒരു ബന്ധമാണ് സ്രാവും റെമോറയും തമ്മിൽ നയിക്കുന്നത്. അപ്പൊ ഷാർക്കിന്റെ ഒരു റിലേഷൻ നമ്മൾ കണ്ട്, ഇനി അതേപോലെ തന്നെ ഉള്ള വേറൊരു റിലേഷൻ ഉണ്ട്. ഈ ഷാർക്കും പിന്നെ പൈലറ്റ് ഫിഷ് ആയിട്ടുള്ളത്, അത് നമുക്ക് പറഞ്ഞു തരുന്നത് ആരാന്ന് വെച്ചാല് അഞ്ജനയാണ്. വിവിധ തരത്തിലുള്ള ബന്ധങ്ങൾ ചേർന്ന ഒന്നാണ് എനിമൽ കിങ്ഡം. അത്തരത്തിൽ ബന്ധങ്ങളെല്ലാം ജീവികൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്നവയാണ് നമ്മൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. മൂന്ന് തരത്തിലുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്: മ്യൂച്വലിസം, കമൻസലിസം, പാരസിറ്റിസം. മ്യൂച്വലിസം എന്ന് വെച്ചാൽ രണ്ട് ജീവികൾക്ക് ഒരുപോലെ ഗുണകരമാണ്. കമൻസലിസം എന്ന് വെച്ചാൽ ഒരു ജീവിക്ക് ഗുണവരും മറ്റു ജീവിക്ക് ഗുണവുമില്ല ദോഷവുമില്ല. പാരസിറ്റിസം എന്ന് വെച്ചാൽ ഒരു ജീവിക്ക് ഗുണവരും മറ്റു ജീവിക്ക് ദോഷകരമാണ്. അത്തരത്തിൽ ഷാർക്കും പൈലഫിഷും തമ്മിലുള്ള മ്യൂച്വലിസ്റ്റ് റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. പൈലഫിഷ് കാരങ്ങട എന്ന ട്രാക്കിലെ അല്ലെങ്കിൽ ജാക്ക് ഫിഷ് എന്ന കുടുംബത്തിലെ മാംസപുക്ക് മത്സ്യമാണ്. ഇവ കടലാമകൾ, കിരണങ്ങൾ എന്നിവയ്ക്ക് ചുറ്റും വളരുന്നു. ഇളയ പൈൽ മത്സ്യങ്ങളുടെ ഇനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എക്ടോ പാരസൈറ്റോ കഴിക്കുന്നത് പൈലഫിഷ് പ്രശസ്തമാണ്. ഈ ഇവയുടെ നിറം എന്ന് വെച്ചാൽ കറുപ്പും വെള്ളിയും കടുനീല നിറമാണ്. വയറിനൊരു ഇളനിറം കൂടിയുണ്ട്. ഈ ശരീരത്തിലുള്ള ഇരണ്ട പാടുകളൊക്കെ അപ്രത്യക്ഷമായിട്ട് ശരീരത്തിൽ വെള്ളി വെള്ളയെ പ്രത്യക്ഷപ്പെടുകയും ശരീരത്തിൻ്റെ പിറകിലുള്ള നീലപ്പാടുകൾക്കൊപ്പം ആവേശഭരിതമാകുമ്പോഴെല്ലാം ഹ്രസ്വകാല നിറവ്യത്യാസത്തിലൊക്കെ ഈ പൈലഫിഷ് പ്രശസ്തമാണ്. ഇവ ഭക്ഷ്യയോഗമാണെങ്കിൽ കൂടുതൽ കിട്ടാറില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പരാതി പറയുന്നുണ്ട്. ഇവയുടെ ഫിസിക്കൽ ഘടന അനുസരിച്ച് ഇവയ്ക്ക് ഷാർക്കിൻ്റെ വയറിനോട് അടിഭാഗത്തോടെ ചേർക്കാൻ സാധിക്കുന്നു. ഇവ തമ്മിലുള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അനുസരിച്ച് രണ്ട് ജീവികൾക്ക് ഗുണകരമാണ്. ഈ ഷാർക്ക് കഴിച്ച് പുറന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ പൈൽഫിഷ് കഴിക്കുന്നുണ്ട്. കൂടാതെ ഈ ഷാർക്കിൻ്റെ തൊലിയിലോ വായ് പോലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ പരാന്നഭോജികളെ പുറന്തള്ളാനൊക്കെ പൈൽഫിഷ് സഹായിക്കുന്നുണ്ട്. ഈ പൈൽഫിഷിനെ ഷാർക്ക് ഭക്ഷണം നൽകുന്നതിനോടൊപ്പം മറ്റു വേട്ടക്കാരിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഷാർക്കിനെ വെള്ളത്തിനടിയിലുള്ള സഞ്ചാരപാത സുഗമമാക്കാൻ പൈൽഫിഷ് സഹായിക്കുന്നുണ്ട്. ഷാർക്ക് പോകുന്ന പാതയിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിനോടൊപ്പം ഷാർക്കിനെ ദോഷകരമായ മറ്റു ജീവികളിൽ നിന്നും പൈൽഫിഷ് സഹായിക്കുന്നു. പൈൽഫിഷിൻ്റെ ആതിഥേയ ജീവിയായിട്ടാണ് ഷാർക്ക് വർത്തിക്കുന്നത്. കൂടാതെ ഷാർക്കിനെ മറ്റ് ദോഷകരമായ ജീവികളിൽ നിന്നൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പൈൽഫിഷ്. അത്തരത്തിൽ രണ്ട് ജീവികൾ തമ്മിലുള്ള ഒരു മ്യൂസിയം റിലേഷൻഷിപ്പാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കമൻസാലിസത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള ക്രാബും അർക്കിൻസും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമുക്ക് പറഞ്ഞു തരുന്നത് അശ്വിനിയാണ്. ഒരു കാരിയസ് ഉണ്ട്. കടൽ ഊർച്ചിൻ അല്ലെങ്കിൽ കടൽ മുള്ളനെ ഒരു പരിചയായി ഉപയോഗിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഒരു മൃഗത്തിനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റൊരു മൃഗം ആവശ്യമായി വരുന്നതാണ് സിംബയോസിസ്. കാരിയർ ഞണ്ടുകൾക്ക് കടൽ ഓർച്ചിൻസുമായി ഒരു സഹവർത്തിത്വ ബന്ധമുണ്ട്. അതായത് പരസ്പര ബന്ധം രണ്ട് മൃഗങ്ങൾക്കും ഗുണം ചെയ്യും. ഏർച്ചിൻ ഞണ്ട് അല്ലെങ്കിൽ കാരിയർ ഞണ്ട് 1785 J.I.W. Herbert ശാസ്ത്രീയമായി ആദ്യമായി വിവരിച്ച ഡൊറിപ്പിഡെ കുടുംബത്തിലെ ഒരു ചെറിയ ഇനം ഞണ്ടാണ്. കാരിയർ ഞണ്ട് തവിട്ട് നിറമുള്ളതും ഏകദേശം 5 സെന്റിമീറ്റർ നീളത്തിൽ വളരുന്നതുമാണ്. ഇവയ്ക്ക് നീളമുള്ള കണ്ണുകളും വൃത്താകൃതിയിലുള്ള കരിമ്പനയും നീളമുള്ള മെലിഞ്ഞ കാലുകളുമുണ്ട്. ലോക്കോമോഷനായി ഇത് ആദ്യത്തെ 2 ജോഡി കാലുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം 3-ാമത്തെയും 4-ാമത്തെയും ജോഡി കാലുകൾ
ഏർച്ചിനെ ഞെണ്ടിന്റെ പുറത്ത് പിടിച്ചു നിർത്താനായി ഉപയോഗിക്കുന്നു. കടൽമുള്ളന്റെ മുള്ളുകൾ ഒരു ആയുധമായാണ് കണക്കാക്കുന്നത്. ഞെണ്ടുകൾ അവയെ ആക്രമിക്കാൻ വരുന്ന ജീവികളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു. കടൽ ഏർച്ചിൻ ചെറുതും മുള്ളുകളുള്ളതും വൃത്താകൃതിയിലുള്ളതുമായ മൃഗങ്ങളാണ്. അവർക്ക് നീന്താൻ കഴിയില്ല. അവ കടലിന്റെ അടിത്തട്ടിൽ താമസിക്കുന്നു. അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കണ്ണുകളില്ല. പക്ഷേ അതിന്റെ മുഴുവൻ ശരീരവും പ്രകാശത്തോടെ സംവേദനക്ഷമമായ ഒരു സംയുക്ത കണ്ണാണെന്ന് വിദഗ്ധർ സംശയിക്കുന്നു. ഞെന്തുകളുടെ സഹായത്തിലൂടെ കടൽമുള്ളൻ സ്വന്തം കഴിവിനേക്കാൾ കൂടുതൽ കാര്യക്ഷമമായും വേഗത്തിലും പുതിയ തീറ്റയിടങ്ങളിലേക്ക് പോകാൻ കഴിയുന്നു. ഇവ രണ്ടും പരസ്പരം ആശ്രയിച്ചും സഹായിച്ചും നിലനിന്ന് പോകുന്നു. താങ്ക് യു.